മധുരം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റവ കേസരി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേസരി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ഒരു റവ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കാഷ്നട്സ് ചേർത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്നട്സ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട. ഈ കാഷ്നട്സും അത്യാവശ്യം ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഈ കിസ്മിസും റെഡി വന്നു കഴിഞ്ഞാൽ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ സെയിം നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വറുത്തെടുത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. എന്നാലും ഈ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ ടേസ്റ്റും ആയിരിക്കും ഈ റവയ്ക്കുണ്ടാവുക. ഈ റവ അത്യാവശ്യം ഒന്ന് ക്രിസ്പായിട്ടൊക്കെ വരണം, അതുപോലെ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ റവയൊക്കെ നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കണക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ചേർത്ത് ഒന്ന് അലിഞ്ഞു വരുമ്പോൾ വീണ്ടും ഒന്ന് നല്ല ലൂസായിട്ടൊക്കെ വരും കേട്ടോ. ഇപ്പോഴത്തെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റൊക്കെ ആയിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ഉള്ളതുപോലെ തോന്നും, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്ന് ഒരുപാട് മുറുക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൽവ അല്ലെങ്കിൽ ഈ ഒരു കേസരി ഒരുപാട് ടൈറ്റായി പോവും. ഇതുപോലെ നമുക്ക് വീഴാൻ പാകത്തിന് ആയിരിക്കണം. എന്നാൽ ചെറുതായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകം എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേസരി ചൂടാറി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്സും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യുടെ ഫ്ലേവർ ഒരുപാട് വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാഷ്നട്സും കിസ്മിസും അതുപോലെ എക്സ്ട്രാ ചേർത്തിട്ടുള്ള നെയ്യ് എല്ലാം ഈ ഒരു കേസരി അബ്സോർബൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഒരുപാട് തിക്കാവുന്നതിന് മുൻപ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എത്ര ചൂടാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ റവ കേസരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Bye.